കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദ്ദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഇവിടെ വിളിച്ച മുദ്രാവാക്യം അത് എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നിങ്ങൾക്ക് നമ്മുടെ വീര ജവാന്മാരോട് രാജ്യത്തിന് വേണ്ടി പൊരുതി മരിച്ച വീര ജവാന്മാരോട് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവിധ ദുഃഖങ്ങളും നിങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു.
ഞാനൊരു വലിയ പ്രഭാഷണം ഇവിടെ നടത്താൻ പോകുന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലഷ്കർ തോയ്ബ എന്ന് പറഞ്ഞാൽ അത് 1993 ജന്മം കൊണ്ട ഒരു തീവ്രവാദ സംഘടനയാണ്. അതിനു മുമ്പേ അവർക്ക് മറ്റൊരു സംഘടനയുടെ ബലം ഉണ്ടായിരുന്നു, അതിൻ്റെ കീഴിലാണ് ഇവർ പ്രവർത്തനം തുടങ്ങിയത്. മർക്കസ് എന്ന് പറഞ്ഞ മറ്റൊരു സംഘടന പാകിസ്ഥാനിൽ 1986 ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ കീഴിലാണ് ഈ ലഷ്കരെ തോയ്ബ എന്ന സംഘടന, തീവ്രവാദ സംഘടന, പ്രവർത്തനം തുടങ്ങിയത്. അവരുടെ ഉദ്ദേശം എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? നമ്മുടെ ആജന്മ ശത്രുക്കളായിട്ട് നാം കരുതുന്ന പാകിസ്ഥാൻ, അവരിൽ നിന്നും അവരുടെ ISI നിന്നും എല്ലാവിധ സപ്പോർട്ടുകളും ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കാശ്മീർ പ്രദേശങ്ങളിൽ, പാകിസ്ഥാൻ അധിഷ്ഠിത കാശ്മീർ പ്രദേശങ്ങളിലും ഇന്ത്യ നിൽക്കുന്ന കാശ്മീർ പ്രദേശങ്ങളിലും കയറി നുഴഞ്ഞു കയറി നമ്മുടെ അവിടെയുള്ള മെയിൻ എയിം അവരുടെ അവിടെയുള്ള ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അവർ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തതും അവരുടെ ഉദ്ദേശവും. നമ്മൾക്ക് വേണ്ടി, നിങ്ങൾ ഈ 130 കോടി ജനങ്ങൾക്ക് വേണ്ടി രാവും പകലും തണുപ്പും മഴയും കാറ്റും എല്ലാം സഹിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തികളിൽ സ്വന്തം കുടുംബവും നാടും ഉപേക്ഷിച്ച് അവിടെ എത്തിയിരിക്കുന്ന ആ ജവാന്മാരെ ഇന്നലെ ഏകദേശം 45 വരുന്ന ജവാന്മാർ ഇന്ന് അവർ കൊന്നൊടുക്കി. എന്താണ് അവർ ചെയ്തത്? നമ്മുടെ പട്ടാളക്കാർ ലീവ് കഴിഞ്ഞ് പോകുന്ന സമയങ്ങളിൽ ബേസ് ക്യാമ്പുകളിൽ അവർ ഒന്നിച്ചു കൂടിയിരിക്കും കുറച്ച് പേർ. എല്ലാ ദിവസങ്ങളിലും കോൺവായി, അവരെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഗ്രൂപ്പിനെയാണ് കോൺവായി എന്ന് പറയുന്നത്. അത് എന്നും ഉണ്ടാവാറ് പതിവില്ല, 2-3 ദിവസങ്ങളിൽ ഒരു പ്രാവശ്യമാണ്. അങ്ങനെ കുറേ ആൾ ഒന്നിച്ചേരുമ്പോൾ 10, 40, 50 വണ്ടികൾ ഒന്നിച്ച് കൊണ്ടുപോകാറാണ് പതിവ്. അതിന് സൈഡ് ഭാഗങ്ങളെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ സംഭവം എന്താണ് ചെയ്തത്? അവർ ഒരു വണ്ടി, ഒരു കാറിൽ നിറയെ ഏകദേശം 300 കിലോ എക്സ്പ്ലോസീവ് അതിനകത്ത് വെച്ചു. അത് നേരെ നമ്മുടെ പട്ടാള വണ്ടിക്ക് മുന്നിൽ കൂടെ കയറ്റി അതിൽ നിന്നുള്ള എക്സ്പ്ലോസീവ്സിൻ്റെ ഭാരവും അതിൻ്റെ തീവ്രതയും 15-20 കിലോമീറ്റർ ദൂരം വരെ അതിൻ്റെ ആ ശബ്ദം കേൾക്കാമായിരുന്നു. അങ്ങനെയുള്ള ഒരു എക്സ്പ്ലോഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയമേ തീരുമാനിക്കാം എത്ര നാശനഷ്ടങ്ങൾ അതിലുണ്ടാവും. ഇതേ സംഘടന 2000, 2001, 2008 നിങ്ങൾക്കറിയാം ബോംബെയിൽ നടന്നത്, 200 പേരെയാണ് അവർ കൊന്നൊടുക്കിയത്. ഇതിൻ്റെ എല്ലാം ചുമതല ചിലതെല്ലാം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സംഘടന, അവരെ തീറ്റിപ്പോറ്റുന്ന, അവരെ വളർത്തി വലുതാക്കി നമ്മുടെ രാജ്യത്തിന് നേരെ ആരാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനെ അത് നമുക്ക് നമ്മുടെ ജന്മശത്രുക്കളായി നാം കരുതുന്ന പാകിസ്ഥാൻ, അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചൈന, ഈ രണ്ട് കൂട്ടരുടെയും അവർക്ക് എന്നും സപ്പോർട്ട് ഫൈനാൻഷ്യലായിട്ടും വെപ്പണായിട്ടും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അവർ നമ്മുടെ നേരെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും അവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നഷ്ടം എല്ലാവർക്കും അറിയാം. ഒരു കുടുംബത്തിൽ നിന്നും ഒരു ജവാൻ ആയി പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ചിലപ്പോൾ അതൊരു വരുമാന മാർഗമാണ്. അത് ചിലവർക്ക് ഒരു മകനാണ്, ചില കുട്ടികൾക്ക് ഒരു അച്ഛനാണ്, ഒരു സ്ത്രീയുടെ ഭർത്താവാണ്, ഒരു രാജ്യത്തിൻ്റെ പൗരനാണ്, ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരനാണ്. അങ്ങനെയുള്ള ഒരാൾ നമ്മൾക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം വിഷമം പിടിച്ച ഒരു സംഭവമാണ്. നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തതാണ്. നമ്മുടെ നാട്ടിൻ്റെ തന്നെ അപമാനം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണത്. പക്ഷേ എനിക്ക് വളരെയധികം ഇന്ന് ഞാൻ നിങ്ങൾ മുന്നിൽ അലിസൺ ഗോൾഡ് സൂക്കിന്റെ 1 വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, TB റോഡ്, വണ്ടൂർ.